മാട്ടുപെട്ടി ഹൈറേഞ്ച് സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി ദേവികുളം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച പോക്സോ ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. തണൽ എന്ന പേരിൽ നടന്ന ക്ലബിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിസ് ജിതേന്ദ്ര ദേശായി നിർവഹിച്ചു. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പ്രധാനം അതിക്രമം നേരിടേണ്ടി വന്ന കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുന്നതിനൊപ്പം സംരക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. കുട്ടികൾക്കെതിരെയുള്ള മോശമായ സ്പർശനം പോലും നിയമപരമായി ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അത്തരം അനുഭവങ്ങൾ അടുത്തിടപഴകുന്നവരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ നേരിടേണ്ടി വന്നാൽ അത് രക്ഷിതാക്കളോടോ ബന്ധുക്കളോടോ തുറന്നു പറയാൻ തയ്യാറായാൽ മാത്രമേ വേണ്ട പ്രതിവിധി കണ്ടെത്താൻ സാധിക്കൂ എന്നും ആശിഷ് ജിതേന്ദ്ര ദേശായി പറഞ്ഞു. That we all take responsibilities in our own various ways to combat the menace. Our country's experiences frequent incidences of violations against children. Most of them happen in the surrounding where they are residing, or sometimes in the school by senior students or immature students, which I can mention. കുട്ടികൾക്ക് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്നതിനൊപ്പം നിയമവ്യവസ്ഥയെപ്പറ്റി ബോധവൽക്കരണം നൽകുക എന്നതുകൂടിയാണ് പോക്സോ ക്ലബ്ബുകൾ വഴി ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം പദ്ധതിയുടെ ലോഗോ പ്രദർശനവും നടന്നു. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.